ഫയലിൽ സൈൻ ചെയ്യാതെ മന്ത്രി ഇന്ന് കാലത്ത് എൻക്വയറിക്ക് പോയിരിക്കുക. നമ്മുടെ കപ്പല് മുങ്ങിയത് തന്നെ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സത്യം പറയാനുണ്ട്. നമ്മൾ ആ പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നത് അറിഞ്ഞാ നമ്മൾ അവനെടുത്തിട്ട് തലപ്പന്ത് കളിക്കാതെ വിടത്തില്ലേ. വഞ്ചനയുടെ കാര്യം ഇരിക്കട്ടെടാ ശവി, ബിനാമി പേരിൽ നമ്മൾ അവിഹിതമായി മോട്ടോർ ബോട്ട് സമ്പാദിച്ച സംഗതിയൊക്കെ അന്നലെ അറിഞ്ഞു. വിലങ്ങിടാ എന്തിനാ കൊണ്ടുപോകുന്നത്? വിലങ്ങ് വെക്ക ബോസ്. നാക്ക് പിഴുതെടുക്കും ഞാൻ. വെക്ക ഇവനെ ജീപ്പിലെടുത്ത. ഞാൻ ജീപ്പിൽ കയറില്ല, എന്റെ കാറിലേ വരത്തുള്ളൂ. അത് നിന്റെ ഫ്രോഡ് കമ്പനി കാറല്ലേ, അതും സീല് വെച്ച് കഴിഞ്ഞിരിക്കുക. വേണമെങ്കിൽ ജീപ്പിൽ കയറിക്കോ. ഞാൻ കയറില്ല, നടന്നേ വരൂ. സന്തോഷം നിന്നെ നടു റോഡിൽ കൂടി നടത്തുമെന്ന് എന്റെ ശബ്ദവും നിറവേറ്റും ഞാൻ. സീലിനെടുത്തുകൊണ്ട് മാത്രമല്ല, ആ മാർക്കറ്റ് മന്ത്രിയെ ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറയിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മുതലാളി ആ സെക്രട്ടറി പെണ്ണുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് തെളിയിച്ചാല്. എങ്കിൽ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞുണ്ടാക്കാനോ? ഇല്ലെങ്കിൽ അവന്റെ ഏരിയയിൽ ഒരു മതകലഹം ഉണ്ടാക്കി ആ തീയിൽ അവന്റെ മന്ത്രിസ്ഥാനം ഏരിച്ചാല്. കറക്റ്റ്. എത്ര പണം ചെലവായാലും വേണ്ടില്ല, ആ പണി നമ്മൾ ഉടനെ ചെയ്യണം. ഇത് നല്ല ഐഡിയ. വാചകം അടിക്കാതെ ആദ്യം അത് പോയി ചെയ്യും. ഈ ഏരിയയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, എല്ലാവരും ഉടനെ പുറത്തു പോകണം. Thank you.
ഇത് കണ്ടോ മാസ്റ്റർ കാസിം ഭായ്, ആ ബദ്മാസ് എന്ത് പണിയാ കാണിച്ചതെന്ന്? ജാതി മത ഭേദമില്ലാതെ സഹോദരന്മാരെ പോലെ കഴിച്ചതാ. എന്ത് പാപം ചെയ്തിട്ടാ ആ ആത്മ എന്റെ പൊന്നുമോനെ കൊന്നത്? ഇത് പറയും മാസ്റ്റർ പറയും. കാസിം ഭായ്, നിങ്ങളൊക്കെ എന്റെ ആൾക്കാരായതുകൊണ്ടുള്ള പാപമാണ്. മാസ്റ്ററെ, ആ ശ്രീവത്സൻ വിമാനത്തിൽ കയറി രക്ഷപ്പെടാൻ പോകുന്നു.